ഹലോ 24 ഫാമിലി, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് ഉണ്ടയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇന്ന് നമ്മുടെ ക്യാമറ കുറേ പരിമിതികളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉണ്ടയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഖാലിദ് റഹ്മാൻ എന്ന സംവിധായകൻ്റെ രണ്ടാമത്തെ ചിത്രം വളരെ മനോഹരമായ രീതിയിൽ തന്നെ അദ്ദേഹം സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ മമ്മൂക്ക എന്ന നടനെ മലയാളികൾക്ക് തിരിച്ചു തന്നിരിക്കുന്ന ഒരു മനോഹരമായ സിനിമയാണ് ഉണ്ട. സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും വ്യക്തമായ ഐഡൻറ്റിറ്റി നൽകിക്കൊണ്ടുള്ള വളരെ നല്ലൊരു തിരക്കഥയാണ് ഹർഷദ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ കഥാതന്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് ചാർഖണ്ഡിലേക്കും ഛത്തീസ്ഗഡിലേക്കും ഒക്കെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പോകാറുണ്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ കേരള പോലീസ് ഫോഴ്സിന് നേരിടേണ്ടി വന്ന ചില സാഹചര്യങ്ങളും പത്രത്തിൽ വന്ന നമ്മളുടെ ക്ലിപ്പിങ്സും ഒക്കെ ചേർത്തിട്ടാണ് ഇത്തരത്തിലൊരു ഒരു കഥ അദ്ദേഹം മെനഞ്ഞെടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേരള പോലീസ് സേനയ്ക്ക് സംഭവിച്ച ചില പ്രശ്നങ്ങൾ, അവരനുഭവിക്കേണ്ടി വന്ന യാതനകൾ, അവർക്ക് അമ്മ്യൂട്ടേഷൻ, അവർക്ക് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല, മാവോയിസ്റ്റ് അധീനത പ്രദേശത്താണ് അവർക്ക് ഡ്യൂട്ടി കിട്ടിയത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്ന മണിസാറിനും സംഘത്തിനും, അതായത് മണികണ്ഠൻ CP എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം, അദ്ദേഹമാണ് അവരുടെ കമാൻഡറായിട്ട് ജോലി നോക്കുന്നയാൾ. ജീവിതത്തിൽ ഒരു കള്ളനെ പിടിക്കുകയോ ഒരു കൊലയാളിയെ പിടിക്കുകയോ ഒരാൾക്ക് നേരെ തോക്ക് ചൂണ്ടുകയോ പോലും ചെയ്തിട്ടില്ലാത്ത വളരെ സാധാരണക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മണികണ്ഠൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മാവോയിസ്റ്റ് അധീനത പ്രദേശത്തേക്ക് കമാൻഡിങ് ഓഫീസറായിട്ട് ജോലി നോക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സംഭവിക്കുന്ന ചില മാനസിക സംഘർഷങ്ങളും ഒക്കെയാണ് സിനിമയിൽ പറയുന്ന ഒരുപാട് ഘടകങ്ങൾ. സിനിമയുടെ ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത് അതാണ്. സ്ഥിരം മമ്മൂക്ക സിനിമകൾ കാണുന്ന പോലെ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുകയോ സ്റ്റൈലിഷായിട്ടുള്ള മമ്മൂക്കയെ കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പവർഫുൾ എനർജറ്റിക് എന്തൊക്കെയാണെന്നുള്ളത് പറയുകയോ, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ലാതെ വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ കാണിക്കുകയും അതിനൊപ്പം തന്നെ ആ കഥയ്ക്കനുസരിച്ചിട്ട് ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വാല്യൂ നൽകി അവർക്ക് അതിൻ്റേതായിട്ടുള്ള സാധ്യതകളും സ്പേസും നൽകിക്കൊണ്ടുള്ള മനോഹരമായ തിരക്കഥയും അതിനനുസരിച്ചുള്ള അവതരണവും, അത് തന്നെയാണ് ഉണ്ട എന്ന സിനിമയ്ക്ക് നമുക്ക് തോന്നുന്ന ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ മികച്ച ഷോട്ടുകളാണ് സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടൈറ്റിൽസൊക്കെ വീഴുന്ന സമയത്ത് തന്നെ കുറേ ഷോർട്സുകൾ കാണിക്കും. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഷോർട്സൊക്കെ കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ഷിഫ്റ്റ് ഷോർട്സൊക്കെ വളരെ ഭയങ്കര രസകരമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിഷ്വൽസ് അത്രയേറെ നന്നായിട്ട് മനസ്സിൽ പതിഞ്ഞ് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ കഥ ഒരു ലാഗിങ്ങും ഇല്ലാത്ത രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ വിജയം തന്നെയാണ്. അനാവശ്യമായ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ നല്ല രീതിയിൽ നായകൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ തന്നെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മണിസാറിൻ്റെ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ, അവർക്ക് സംഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളുടെ കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ കാണുന്നത് സിനിമയിൽ. ഒരു വൻ താരനിര തന്നെ ഉണ്ടെന്നുള്ളത് നമുക്ക് പോസ്റ്ററിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അർജുൻ അശോകൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ നല്ല പെർഫോമൻസ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ക് എന്ന സിനിമയ്ക്ക് ശേഷം അതിനകത്ത് ആ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് ഷൈൻ ടോം ചാക്കോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ശേഷം ഷൈൻ്റെ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഉണ്ടയിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം റോണി, അങ്ങനെയുള്ള നിരവധി പേരുടെ എല്ലാവർക്കും നല്ല സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സവർണ രാഷ്ട്രീയം, ആ ഒരു സംഭവത്തിനെക്കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ ആദിവാസികളുടെ അനുഭവങ്ങൾ എന്താണെന്നും
അവരെ ഏതൊക്കെ തരത്തിൽ നമ്മൾ മാവോയിസ്റ്റുകളാക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ രീതികൾ എങ്ങനെയാണ് അവരെ നമ്മൾ മാവോയിസ്റ്റുകളാക്കുകയാണെന്ന്, നമ്മളുടെ അവരെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി എന്താണെന്നോ ഒക്കെ ഉള്ളത് സിനിമ നന്നായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയം സിനിമയിൽ പറയുന്നതിനെ ഹാറ്റ്സ് ഓഫ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൂടെ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ പ്രേക്ഷകനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടിറങ്ങാൻ പറ്റുന്ന മനോഹരമായ ഒരു നല്ല ഫീൽ ഗുഡ് മൂവി എന്നതിനപ്പുറം ഒരു നല്ല മമ്മൂക്ക ചിത്രമാണ്. പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും മമ്മൂക്ക എന്നുള്ളത് നടനെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു സംവിധായകനെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ ഞെട്ടിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള നല്ല ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ടെന്നുള്ളത് ഉണ്ടയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒരു സിമ്പിൾ പോലീസ് ഓഫീസറാണെങ്കിലും എത്തേണ്ട ചില സാഹചര്യങ്ങളിൽ എത്തുമ്പോൾ നല്ല കിടുക്കൻ പെർഫോമൻസുകൾ അങ്ങോട്ട് കാണിച്ചിട്ട് നെഞ്ച്, അതിൽ ഒരു നല്ല സീക്വൻസ് ഉണ്ടായിരുന്നു, നെഞ്ച് തിരിച്ച് മമ്മൂക്ക നിൽക്കുന്നൊരു സീനുണ്ട്, അറിയാണ്ട് കൈ അടിച്ചു പോകും. അത് ഒരു ഫാനാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒന്നുമല്ല ഒരു നല്ല പ്രേക്ഷകനാണെന്നുണ്ടെങ്കിൽ, മമ്മൂക്ക എന്ന് പറയുന്നൊരു നടനെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു നിപ്പിന് കൈയടിച്ചിരിക്കും എന്നുള്ളത് 100% ഉള്ള ഉറപ്പുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ അവസ്ഥയെക്കുറിച്ചിട്ട് മമ്മൂക്ക പറയുന്നൊരു ഡയലോഗുണ്ട്, ഉണ്ടയുമില്ല ഒരു അണ്ടിയും ഇല്ല, നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ, നമ്മുടെ ജീവൻ കാക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അതൊക്കെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസാണ് മമ്മൂക്കയുടെയൊക്കെ. ഒരു ഇത്തരത്തിലുള്ളൊരു പോലീസ് സ്റ്റോറി മമ്മൂക്ക ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ള ആണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്നൊരു സംവിധായകൻ്റെ കയ്യിൽ മമ്മൂക്കയെ കിട്ടിയപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യേണ്ട രീതിയിൽ അദ്ദേഹം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയെ പരമാവധി ഇത്രയും നല്ലൊരു സബ്ജക്റ്റ് അത് തനിമയത്വത്തോടുകൂടി തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി സസന്തോഷം ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു മൂവിയാണ് ഉണ്ട. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണണം. അപ്പോൾ സിനിമയുടെ റിവ്യൂ ഒരു റേറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4/5 നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ സൈനിങ് ഔട്ട്, നമ്മൾ അടുത്ത റിവ്യൂ ആയിട്ട് ഉടൻ തന്നെ വരും. ഇപ്പോൾ ക്യാമറയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു നഷ്ടവും വരില്ല. നമ്മുടെ ചാനലിലെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വീഡിയോസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, സൈനിങ് ഔട്ട്. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഓക്കെ, സൈനിങ് ഔട്ട്, ബൈ. പുതിയ റിവ്യൂ ആയിട്ട് നമ്മളോടൊന്നും തന്നെ വരുന്നതാണ്.